കേരളത്തിൽ വീണ്ടും പ്രണയപ്പക തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടിന് സമീപമുള്ള പെൺകുട്ടിയെ കാമുകൻ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ചു ഇരുപത് വയസ്സുള്ള സൂര്യഗായത്രിക്കാണ് കുത്തേറ്റത് ആരനാട് സ്വദേശിയായിട്ടുള്ള അരുൺ പിടിയിലായിരിക്കുകയാണ് അരുണാണ് സൂര്യഗായത്രിയെ മാരകമായി കുത്തിയത് ഇപ്പോൾ സൂര്യഗായത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതരമാണ് ആരോഗ്യസ്ഥിതി എന്നാണ് പുറത്തുവരുന്ന സൂചന അരുണിനെ സമീപവാസികൾ പിടികൂടി പിന്നീട് വലിയമല മല പോലീസിന് കൈമാറുകയും ചെയ്തു പോലീസ് അരുണിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് എന്താണ് കുത്താനുള്ള പ്രേരണ എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമല്ല അരുണിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് വരും മണിക്കൂറിനകം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിൽ കൂടുതൽ ഇത്തരം പ്രണയപ്പകകൾ കൂടി വരികയാണ് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപ് കേരളത്തിൻ്റെ മനസാക്ഷിയെ ആകെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു കണ്ണൂരിൽ ദന്തൽ വിദ്യാർത്ഥിനിയായിരുന്ന മാനസെ കാമുകനായിട്ടുള്ള രഖിൽ വെടിവെച്ച് തിനു ശേഷം രഖിൽ സ്വയം വെടിവെച്ച മരിച്ച വിവരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതേപോലെ തന്നെ കേരള നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് എം കെ മുനീർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള കണക്കുകൾ എത്ര പെൺകുട്ടികളാണ് ഈ പ്രണയവുമായി ബന്ധപ്പെട്ട് മരിച്ചത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമായിരുന്നു എം കെ മുനീർ ചോദിച്ചത് അതിന് മറുപടിയായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് കൃത്യമായ കണക്കനുസരിച്ച് മുന്നൂറ്റി സ്ത്രീകളാണ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ കൊല്ലപ്പെട്ടത് പ്രണയപ്പകയുമായി ായി ബന്ധപ്പെട്ടുള്ള കൊലപാതകവും ആത്മഹത്യയും ഈ കൂട്ടത്തിൽ പെടുന്നു രണ്ടായിരത്തി പതിനേഴിൽ എൺപത്തിമൂന്ന് പെൺകുട്ടികളാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇതിൽ മൂന്ന് കൊലപാതകവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കൊലപാതകമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും എഴുപത്തി ആറ് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ച് കൊലപാതകങ്ങളാണ് ഉണ്ടായത് അതേ വർഷം എൺപത്തി എട്ട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് ഉണ്ടായി പിന്നീട് തൊണ്ണൂറ്റി ആറ് ആത്മഹത്യകളാണ് അതേ വർഷം ഉണ്ടായത് അങ്ങനെ കേരളത്തിൽ പ്രണയപ്പകയും പ്രണയവുമായി ബന്ധപ്പെട്ട നൈരാശ്യവും കൂടി വരികയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സൂര്യഗായത്രി നമുക്ക് പറയേണ്ടി വരുന്നു ഇയാൾ എന്തിനാണ് അരുൺ എന്തിനാണ് സൂര്യഗായത്രിയെ കുത്തിയത് എന്നതിനെ സംബന്ധിച്ച് ഉടൻ തന്നെ നമുക്ക് വിശദമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അരുണിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്